തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയപ്പെട്ടവരെ, ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ കത്തീഡ്രൽ ചർച്ചിൽ ഈശോയുടെ തിരുസ്വരൂപമുണ്ട്. ദ മോസ്റ്റ് പെർഫെക്റ്റ് സ്റ്റാച്യു ഓഫ് ജീസസ് എന്നാണ് പറയുക. ഈശോയുടെ ഏറ്റവും യഥാർത്ഥത്തിലുള്ള ഒരു രൂപമാണത്. അതിന് ചരിത്രമുണ്ട്. ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാതാവായ ബെർട്ടൽ ഈശോയുടെ ഒരു വിജയശ്രീലാളിതനായ കർത്താവിൻ്റെ രൂപം ആണ് മനസ്സിൽ കണ്ടത്. ശിരസ്സുയർത്തി കരങ്ങളൊക്കെ ഉയർത്തി നിൽക്കുന്ന ഈശോയുടെ ഒരു തിരുസ്വരൂപം അദ്ദേഹം കളിമണ്ണ് കൊണ്ട് പണിയുകയാണ്. അത് പണിത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വച്ചിട്ട് അദ്ദേഹം പോയി അതൊന്ന് ഉണങ്ങാൻ വേണ്ടി. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കണ്ടു ആ രൂപത്തിന് അകപ്പാടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അല്പം വെള്ളം കൂടിയതുകൊണ്ട് എന്തോ അതിൻ്റെ ശിരസ് കുനിഞ്ഞ് ഇരിക്കുന്നു, രണ്ട് ഉയർത്തപ്പെട്ട കരങ്ങൾ താണിരിക്കുന്നു. അദ്ദേഹത്തിന് ആകപ്പാട് വിഷമായി. ഞാൻ നിർമ്മിച്ച രൂപം ആകപ്പാടെ മാറിപ്പോയിരിക്കുന്നു. അദ്ദേഹം നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി ആ മുഖത്തേക്ക് അദ്ദേഹം നോക്കി. നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കണ്ട കാഴ്ച ഇതാണ്. ശിരസ് കുനിച്ച് കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് നിൽക്കുന്ന ഈശോയുടെ രൂപം പെട്ടെന്ന് മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ യഥാർത്ഥത്തിലെ രൂപം, കരുണയോടുകൂടി നോക്കുന്ന ഈശോ, ഇരു കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് മക്കളെ എൻ്റെ അരികിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഈശോ. അദ്ദേഹം ആ രൂപം അങ്ങനെയല്ല പണിതെങ്കിലും ഇങ്ങനെ ആയിപ്പോയ അവസ്ഥയിൽ അതിനെ പൂർണ്ണതയിൽ സ്വീകരിക്കുകയാണ്. ആ രൂപമാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും പെർഫെക്റ്റ് പൂർണ്ണ ആക്കപ്പെട്ട രൂപമെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വരുമ്പോഴും അതിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഇടപെടലുണ്ട്. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചു, ആ ഒരു വലിയ കൃപ ലഭിച്ചു. ആ രൂപം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന രൂപമായിട്ട് മാറുകയാണ്. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്: കരുണയും സ്വീകാര്യതയുമുള്ള ഈശോ. നമ്മുടെ ഈശോ കരുണയുള്ള ഈശോയാണ്. നമ്മെ സ്നേഹിക്കുന്ന ഈശോയാണ്. നമ്മെ സ്വീകരിക്കുന്ന ഈശോയാണ്. ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മെ വിളിക്കുമ്പോൾ കടന്നു വരാൻ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഏത് തകർച്ചയുണ്ടായാലും അതിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി സ്വന്തമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നെ സ്വന്തമാക്കി നിൻ്റെ മക്കളായി ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ.